ഗുജറാത്തിൽ തുടർച്ചയായ ഏഴാം തവണയും തിരഞ്ഞെടുപ്പ് വിജയത്തിൽ കണ്ണുവെച്ചാണ് ബിജെപിയുടെ നീക്കം. തിരഞ്ഞെടുപ്പിൽ ബിജെപിക്കായി കൂടുതലും പുതുമുഖങ്ങളായിരിക്കും മത്സരരംഗത്ത് ഉണ്ടാകുക എന്ന കാര്യം ഉറപ്പായി. കാരണം ഗുജറാത്ത് മുഖ്യമന്ത്രി വിജയ് രൂപാണിയും മുൻ ഉപമുഖ്യമന്ത്രി നിതിൻ പട്ടേലും മത്സരിക്കില്ല എന്ന തീരുമാനത്തിൽ എത്തിയിരിക്കുകയാണ്. ഇവരെ കൂടാതെ മുൻ വിദ്യാഭ്യാസ മന്ത്രി ഭൂപേന്ദ്ര സിംഗ്, മുൻ ആഭ്യന്തര സഹമന്ത്രി പ്രദീപ് സിംഗ് ജഡേജ, മുതിർന്ന നേതാവ് ഭൂപേന്ദ്ര സിംഗ് ചുദാസമ എന്നിവരും മത്സരിക്കില്ല. തങ്ങളെ സ്ഥാനാർത്ഥി പട്ടികയിലേക്ക് പരിഗണിക്കേണ്ട എന്ന് ഇവർ തന്നെയാണ് ദേശീയ നേതൃത്വത്തോട് ആവശ്യപ്പെട്ടത്. തിരഞ്ഞെടുപ്പുകളിൽ പുതുമുഖങ്ങൾക്ക് ഉത്തരവാദിത്തം നൽകണമെന്ന ഒറ്റ കാരണത്താലാണ് നേതാക്കൾ മത്സരിക്കുന്നില്ലെന്ന് തീരുമാനിച്ചത്. സിറ്റിംഗ് എം എൽ എ ആയ വിജയ് രൂപാണി 2016 ഓഗസ്റ്റ് മുതൽ 2021 സെപ്റ്റംബർ വരെ ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്നു. മത്സരിക്കേണ്ടതില്ലെന്ന് തീരുമാനിച്ചതിനാൽ തന്റെ നിലവിലെ നിയമസഭാ സീറ്റായ മെഹ്സാനയിൽ നിന്നുള്ള ടിക്കറ്റിനായി പരിഗണിക്കേണ്ടതില്ലെന്ന് മുൻ ഉപമുഖ്യമന്ത്രി നിതിൻ പട്ടേൽ ഗുജറാത്ത് ബിജെപി പ്രസിഡന്റ് സി ആർ പാട്ടീലിനോട് പറഞ്ഞു. വരാനിരിക്കുന്ന സംസ്ഥാന തിരഞ്ഞെടുപ്പിൽ താൻ മത്സരിക്കില്ലെന്ന് മുതിർന്ന ബിജെപി എം എൽ എ ഭൂപേന്ദ്ര സിംഗ് ചുദാസമയും പ്രഖ്യാപിച്ചു. അതേസമയം അടുത്ത തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്ന് പ്രദീപ് സിംഗ് ജഡേജയും പറഞ്ഞു. 4 തവണ എം എൽ എയായും മന്ത്രിയായും പ്രവർത്തിക്കാനുള്ള മികച്ച അവസരമാണ് പാർട്ടി എനിക്ക് നൽകിയത് എന്നും അദ്ദേഹം വ്യക്തമാക്കി. സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അന്തിമ രൂപം നൽകാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, പാർട്ടി അധ്യക്ഷൻ ജെ പി നദ്ദ എന്നിവരടങ്ങുന്ന ബിജെപി കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗം ചേരാനിരിക്കെയാണ് പ്രഖ്യാപനം. യോഗത്തിൽ 182 സ്ഥാനാർത്ഥികളെ അന്തിമമാക്കാനും അടുത്ത ദിവസങ്ങളിൽ അവരുടെ പേരുകൾ പ്രഖ്യാപിക്കാനുമാണ് ബിജെപി ലക്ഷ്യമിടുന്നത്. December 1-5 തീയതികളിൽ 2 ഘട്ടങ്ങളിലായാണ് ഗുജറാത്തിൽ തിരഞ്ഞെടുപ്പ് നടക്കുക. അതുകൊണ്ട് തന്നെ ഗുജറാത്ത് നിയമസഭാ തിരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടന്നിരിക്കുകയാണ്. ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടി മത്സരരംഗത്തെത്തിയതോടെ ബിജെപി, കോൺഗ്രസ് തുടങ്ങിയ പ്രമുഖ രാഷ്ട്രീയ പാർട്ടികൾക്ക് സംസ്ഥാനത്ത് വലിയ വെല്ലുവിളികളാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. നിയമസഭാ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടെ സർക്കാരിനെതിരെയുള്ള ജനവിരുദ്ധ വികാരം പുറത്തെടുക്കാനാണ് പ്രതിപക്ഷ പാർട്ടികൾ ശ്രമിക്കുന്നത്. പണപ്പെരുപ്പം, തൊഴിലില്ലായ്മ അടക്കമുള്ള പ്രശ്നങ്ങൾ ചർച്ചയാക്കാനാണ് പാർട്ടികളുടെ തീരുമാനം. 182 അംഗ ഗുജറാത്ത് നിയമസഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ചർച്ചയാകുന്ന നിരവധി വിഷയങ്ങളുണ്ട്. 2001 മുതൽ 2014 വരെ ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബിജെപിയെ സംബന്ധിച്ച് ഒരു ട്രംപ് കാർഡാണ്. നരേന്ദ്രമോദി മുഖ്യമന്ത്രി കസേര വിട്ടിട്ട് 8 വർഷമായി. എന്നാൽ സ്വന്തം സംസ്ഥാനമായ ഗുജറാത്തിൽ അദ്ദേഹത്തിന്റെ സ്വാധീനം ഇപ്പോഴും മാറ്റമില്ലാതെ തുടരുന്നുണ്ട്. വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദി വലിയ നിർണായക ഘടകമാകുമെന്നാണ് നിരവധി രാഷ്ട്രീയ നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നത്. 1998 മുതലുള്ള 24 വർഷത്തെ ബിജെപി ഭരണം സമൂഹത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അതൃപ്തി വർദ്ധിപ്പിക്കാൻ ഇടയാക്കിയതായി രാഷ്ട്രീയ നിരീക്ഷകർക്ക് അഭിപ്രായമുണ്ട്. ബിജെപി ഭരിച്ചിട്ട് വർഷങ്ങൾക്ക് ശേഷവും വിലക്കയറ്റവും തൊഴിലില്ലായ്മയും ജീവിതവുമായി ബന്ധപ്പെട്ട അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടിട്ടില്ലെന്ന് ജനങ്ങൾ വിശ്വസിക്കുന്നുവെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നത്. ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിൽ ഭരണവിരുദ്ധ വികാരം വലിയ രീതിയിൽ തന്നെ ചർച്ചയാകും. ഒപ്പം തന്നെ കഴിഞ്ഞ 2 വർഷമായി മഴക്കെടുതിയിൽ കർഷകർക്ക് നഷ്ടപരിഹാരം നൽകാത്തതിനാൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കർഷകർ പ്രക്ഷോഭത്തിലാണ്. ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിൽ ഈ പ്രശ്നങ്ങൾ മുന്നോട്ട് കൊണ്ടുവരാനാണ് കർഷകരുടെ തീരുമാനം. ഇത്രയും പ്രതിസന്ധികൾ നിലനിൽക്കുന്ന സംസ്ഥാനത്ത് പൊരിഞ്ഞ പോരാട്ടം തന്നെയാണ് നടക്കുന്നത്.